ഹായ് ഗായ്സ്, മദർഹുഡ് ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കറക്റ്റ് നമ്മൾ സ്ത്രീകളുടെ കറക്റ്റ് ഓവുലേഷൻ ഡേ. നമുക്ക് എങ്ങനെ ഈ ഓവുലേഷൻ കിറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാം, അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ഞാൻ വേറെ കുറേ കാര്യങ്ങളും പറയുന്നുണ്ട്. സോ അത് നിങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ ഈ വീഡിയോ കംപ്ലീറ്റ് ഒന്ന് കേൾക്കണം കേട്ടോ. കേട്ടാൽ മാത്രം പോരാ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ പെൺസുഹൃത്തുക്കൾക്കും നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ, ഞാൻ നിങ്ങളുടെ എപ്പോഴും പറയാറുണ്ടല്ലോ, ഒരിക്കലും എനിക്കറിയാവുന്ന ഒരു കാര്യം എന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു ചാനൽ ഓപ്പൺ ചെയ്ത് തന്നെ. അപ്പം കേൾക്കുന്ന ഒരാൾ കേട്ടാൽ മാത്രം പോരാ, നിങ്ങളത് എല്ലാവരും എല്ലാവരും അറിയാനുള്ളൊരു വേദിയായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയത് തന്നെ. അപ്പം നിങ്ങളത് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക, അയച്ചു കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പം ടോപ്പിക്കിലോട്ട് ഞാൻ കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. കാരണം ഞാനത് പറയാം, എൻ്റെ കാര്യത്തിൽ പ്രത്യേകം പോലെ നിങ്ങളതൊന്ന് ചെയ്യണം. എന്തറിയോ, ഞാൻ ഈ ഒരു കറക്റ്റ് സമയത്തിലല്ല ഒന്നും ചെയ്യുന്നത്. എൻ്റെ സമയം പോലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് അത് ചിലപ്പോൾ വേണ്ടി രണ്ട് ദിവസം കൂടുമ്പോഴായിരിക്കാം, ചിലപ്പോൾ ഞാൻ ഒരു ദിവസം തന്നെ രണ്ടെണ്ണം ചെയ്യേക്കാം, അല്ലെങ്കിൽ വേണേൽ ഒരാഴ്ച കൂടുമ്പോഴായിരിക്കാം. അപ്പം എനിക്കങ്ങനെ ഒരു കറക്റ്റ് ഒരു ടൈം ഇല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളത് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ എപ്പോഴേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ സമയം അതും കളയുന്നില്ല, നമുക്ക് ടോപ്പിലോട്ട് പോവാം. നമുക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയും, വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയും ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കാത്തവരായിട്ട് ഉണ്ടാവൂല അല്ലെ. അപ്പൊ നമുക്കൊരു ഗർഭധാരണം സാധ്യമാകണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓവുലേഷൻ ഡേ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരിക്കണം. അതായത് ഓവുലേഷൻ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രഗ്നൻസി സാധ്യമാവുകയുള്ളൂ. പലരെ സംബന്ധിച്ചും കുറെ ഇപ്പോൾ ഓരോ ആൾക്കാരുടെ പ്രശ്നമാണ്, അവർക്ക് ഓവുലേഷൻ നടക്കുന്നില്ല. അപ്പം ഓവുലേഷൻ നടക്കുന്നിടത്ത് അത് ഇറഗുലർ ആയിട്ട് നടക്കുന്നു. അപ്പൊ കറക്റ്റ് ദിവസം, അതായത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഡേ ഏതാണ് ഓവുലേഷന്റെ, ഇപ്പൊ ഓവുലേഷൻ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഓവുലേഷന്റെ കറക്റ്റ് ഒരു ഡേ, അതായത് എന്നാണ് ഏറ്റവും പ്രഗ്നൻസിക്ക് ആപ്റ്റ് ആയ ഒരു ദിവസം എന്ന് നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനും പറ്റിയെന്ന് വരില്ല. അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം, അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒരു പീരീഡ്സ് റെഗുലറായ ഒരു സ്ത്രീനെ സംബന്ധിച്ച് അവരുടെ ഓവുലേഷൻ ഡേ ഓൾമോസ്റ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പം പീരീഡ്സ് പലർക്കും പല പീരീഡ്സിൻ്റെ ഒരു സർക്കിൾ പല പല രീതിയിൽ, അതായത് ചിലർക്ക് 22 ദിവസം കൂടുമ്പം, ചിലർക്ക് 24 അല്ലെ 26 28 30 34 32 36 42 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അത്രയും ദിവസം കൂടുമ്പോൾ പീരീഡ്സ് ആവുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് എല്ലാവരും ഇങ്ങനെ ഈ പീരീഡ്സിൻ്റെ സർക്കിൾ അനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെ ഓവുലേഷൻ ഡേൻ്റെ ദിവസങ്ങളും ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഇപ്പം ഞാൻ പറയാം, ഇപ്പം എൻ്റെ ഒരു ഓവുലേഷൻ ഡേ പോലെ ആയിരിക്കില്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഓവുലേഷൻ ഡേ എന്ന് ദിവസം എന്ന് പറയുന്നത്. അപ്പം ഇപ്പം ഞാൻ സംസാരിക്കുക, ഈ പീരീഡ്സ് തുടങ്ങി ഇത്ര ദിവസം തൊട്ട് ഇത്ര ദിവസം വരെ അല്ലേ ഓവുലേഷൻ ഡേ എന്ന് ഞാൻ പറയുമ്പോൾ അവർ പറയുന്നു, അല്ല ഇത്രയും മാറ്റം ഉണ്ടല്ലോ, ഇത്ര ദിവസം ഇത്ര ദിവസം വരെ അല്ലേ എന്ന് പറയുമ്പം അതിൽ മാറ്റം എന്തുകൊണ്ടാണ് വരുന്നത്, പലർക്കും പല ഓവുലേഷൻ ദിവസങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ പീരീഡ്സിന്റെ സർക്കിൾ ഓരോരുത്തരുടെയും ദൈവം ഓരോരുത്തരെ ഓരോ രീതിയിലാണോ സൃഷ്ടിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ഈ പീരീഡ്സിന്റെ സർക്കിളും എല്ലാവർക്കും പല വിധത്തിലാണ്. അപ്പം എനിക്കറിയാവുന്ന അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം 22 ദിവസം കൂടുമ്പം പീരീഡ്സ് വരുന്ന ഒരു സ്ത്രീനെ സംബന്ധിച്ച് അവരുടെ ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത് പീരീഡ്സ് തുടങ്ങി അന്ന് മുതൽ, ഇപ്പൊ 1-ാം തീയതി പീരീഡ്സ് തുടങ്ങിയെന്നിരിക്കട്ടെ, അന്ന് മുതല് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 1-ാം തീയതി പീരീഡ്സ് ആയ ഒരു വ്യക്തിനെ സംബന്ധിച്ച് 22 ദിവസം കൂടുമ്പോഴാണ്, അത് എല്ലാ മാസവും ഈ 22 ദിവസം, ഇപ്പം ഈ ഒരു മാസം 22 ഓക്കെ 1-ാം തീയതി വന്നു, അപ്പം ഈ മാസം എൻഡിങ്ങിൽ തന്നെ 22-ാമത്തെ ദിവസം പീരീഡ്സ് ആവുന്നവരുണ്ട്. അതായത് 22 ദിവസമായിരിക്കും അവരുടെ പീരീഡ്സിന് സർക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തിനെ സംബന്ധിച്ച് അവരുടെ ഓവുലേഷൻ ഡേ, അവരുടെ പീരീഡ്സ് തുടങ്ങി അന്ന് മുതൽ 6-ാമത്തെ ദിവസം തൊട്ട് 10-ാമത്തെ ദിവസം വരെ ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. അതായത് 22 ദിവസം കൂടുമ്പോൾ പീരീഡ്സ് കറക്റ്റായിട്ട് ആവുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് അവരുടെ ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത് 6-ാം തീയതി തൊട്ട്, ഇപ്പോൾ 1-ാം തീയതി പീരീഡ്സ് ആവുന്ന വ്യക്തിയാണെങ്കിൽ 6-ാം തീയതി തൊട്ട് 10-ാം തീയതി വരെ ആയിരിക്കും അവരുടെ ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത്. അടുത്ത ആള് 24 ദിവസം കൂടുമ്പം പീരീഡ്സ് ആവുന്ന, 24 ദിവസം കൂടുമ്പോൾ പീരീഡ്സ് ആവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എല്ലാ മാസവും കറക്റ്റായിട്ട് 24 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്ന വ്യക്തിയാണെങ്കിൽ അവരുടെ ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത്
എട്ടാമത്തെ ദിവസം തൊട്ട് പന്ത്രണ്ടാമത്തെ ദിവസം, അതായത് പീരീഡ്സ് തുടങ്ങി അന്ന് തൊട്ട് കാൽക്കുലേറ്റ് ചെയ്യണം, അന്ന് തൊട്ട് എട്ടാമത്തെ ദിവസം തൊട്ട് പന്ത്രണ്ടാമത്തെ ദിവസം വരെ ആയിരിക്കും അവരുടെ ഒരു ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത്. അടുത്തത് 26 ദിവസം കൂടുമ്പം പീരീഡ്സ് ആവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത് 10-ാമത്തെ ദിവസം തൊട്ട് 14-ാമത്തെ ദിവസം വരെ. ഓക്കെ, പിന്നെ 28 ദിവസം കൂടുമ്പോൾ പീരീഡ്സ് ആവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ഓവുലേഷൻ എന്ന് പറയുന്നത് 12-ാമത്തെ ദിവസം തൊട്ട് 16-ാമത്തെ ദിവസം വരെ. പിന്നെ 30 ദിവസം കൂടുമ്പോൾ പീരീഡ്സ് ആവുന്ന, എല്ലാ ദിവസം 30, എല്ലാ മാസം 30 ദിവസം കൂടുമ്പോൾ പീരീഡ്സ് ആവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത് പീരീഡ്സ് ആയി അന്ന് തൊട്ട് 14-ാമത്തെ ദിവസം തൊട്ട് 18-ാമത്തെ ദിവസം വരെ ആയിരിക്കും. പിന്നെ 36 ദിവസം കൂടുമ്പോൾ പീരീഡ്സ് ആവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ഓവുലേഷൻ എന്ന് പറയുന്നത് 20-ാമത്തെ ദിവസം തൊട്ട് 24-ാമത്തെ ദിവസം വരെ ആയിരിക്കും. പിന്നെ 42 ദിവസം കൂടുമ്പം പീരീഡ്സ് ആവുന്ന, അതായത് എല്ലാ മാസം 42 ദിവസം കൂടുമ്പോൾ പീരീഡ്സ് ആവുന്ന ഒരു വ്യക്തി ആണെങ്കിൽ അവരുടെ ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത് അവർക്ക് പീരീഡ്സ് തുടങ്ങി അന്ന് തൊട്ട് 26-ാമത്തെ ദിവസം തൊട്ട് 30-ാമത്തെ ദിവസം വരെ ആയിരിക്കും. ഓക്കെ, ഇതിങ്ങനെ ഒരു ചാർട്ടാണ്, അതായത് ഓവുലേഷന്റെ ഒരു ചാർട്ട്. ഓക്കെ, അപ്പം ഇത് റെഗുലറായി ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ, അതായത് ഇന്ന് നടക്കുകയുള്ളൂ, അത് ഈ പറയുന്ന ദിവസം ഒന്നും എപ്പോഴും കറക്റ്റ് ആവണമെന്നൊന്നുമില്ല, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഈ പറയുന്ന ഇതെല്ലാവരും സയന്റിഫിക് ആയിട്ട് ഇത് പ്രൂവഡ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പക്ഷെ നമുക്ക് കുറേ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും എല്ലാവരെയും സംബന്ധിച്ചിട്ട്. അപ്പൊ എന്ത് ചെയ്യണം, ഈ നമ്മുടെ ഓവുലേഷൻ ഇറഗുലർ ആയിട്ടുള്ള വ്യക്തികൾ അപ്പം എങ്ങനെ കണ്ടുപിടിക്കും നമ്മുടെ ഓവുലേഷൻ എന്നാന്നുള്ളത്? അത് നമ്മുടെ ശരീരത്തെയും തന്നെ നമുക്കത് കണ്ടുപിടിക്കാം. നമ്മുടെ ശരീരത്തെ അതിനുള്ള കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ഓവുലേഷൻ ദിവസം, നിങ്ങൾ ഇനി അങ്ങോട്ട് ഉള്ള ദിവസങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾക്ക് ഓവുലേഷൻ ഡേ, അതായത് ഇപ്പൊ ഈ പറയുന്നത് ഇപ്പൊ 28 ദിവസം സർക്കിൾ ഉള്ള ഒരു ദിവസം ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് 12-ാമത്തെ ദിവസം തൊട്ട് 16-ാമത്തെ ദിവസം ചിലപ്പോൾ ഓവുലേഷൻ നടക്കുന്നില്ല, ചിലപ്പോൾ അങ്ങോട്ടും കുറച്ച് മാറാം ഇങ്ങോട്ടും കുറച്ച് മാറാം. അപ്പൊ നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം, കറക്റ്റ് ഈ ദിവസങ്ങളൊന്നും കറക്റ്റ് ആവണമെന്നില്ല ചില സമയങ്ങളിൽ കേട്ടോ, ചില വ്യക്തികളെ സംബന്ധിച്ച്. അപ്പൊ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നമുക്ക് പീരീഡ്സ് ഓവുലേഷൻ ആവുന്ന ദിവസം നമ്മുടെ ബോഡിയിൽ തന്നെ ചില സിംറ്റംസ് ഉണ്ട്, അതായത് സിംറ്റംസ് പ്രൊവൈഡ് ചെയ്യും, സിംറ്റംസ് കാണിക്കും നമുക്ക് ഇന്ന ദിവസം ഇത് ഓവുലേഷൻ ടൈം ആണ് എന്നുള്ളത്. ഒന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ വജൈനൽ ഏരിയ നല്ല സോഫ്റ്റ് ആയിരിക്കും, അതായത് മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ വജൈനൽ ഏരിയ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിരിക്കും. എങ്ങനെ കണ്ടുപിടിക്കാം, നമ്മളിപ്പോൾ സ്ത്രീകളാണ്, നമ്മളിപ്പോൾ യൂറിനൊക്കെ പാസ് ചെയ്യും, സോ വാഷ് ഓഫ് ചെയ്യും, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ വജൈനൽ ഏരിയ മറ്റു ദിവസങ്ങളെക്കാളും ആ ഒരു ദിവസം, അതായത് ഈ ഓവുലേഷൻ ദിവസങ്ങളിൽ നമ്മുടെ ബോഡി വജൈനൽ ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഓക്കെ, ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എന്താ പറയുക, പീരീഡ്സ് സ്റ്റാർട്ട് ആവുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലീഡിങ് ആവുന്നുണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് വരത്തില്ലേ, എന്തോ നമ്മുടെ ബോഡിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നുണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് വരും. അതുപോലെ തന്നെ ഓവുലേഷൻ ദിവസങ്ങളിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഡിസ്ചാർജിങ് നടക്കുന്നുണ്ട്, വൈറ്റ് ഫ്ലൂയിഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഓവുലേഷൻ ദിവസങ്ങളിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പം അത് എങ്ങനെ കണ്ടുപിടിക്കാം, അതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ മാത്രമല്ല, യൂട്രസിൻ്റെ ഉള്ളിൽ മാത്രം നടക്കുന്ന സംഭവമല്ല, പുറത്തോട്ടും വരും. പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് നമ്മളെ സ്ത്രീകൾക്ക് മാത്രം കണ്ടുപിടിക്കാം, അതായത് നമ്മളിപ്പം ഇപ്പൊ ഈ പറയുന്ന സെയിം യൂറിൻ ഒക്കെ പാസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വാഷ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ കൊണ്ടാണല്ലോ വാഷ് ഓഫ് ചെയ്യുക, നമ്മളല്ലേ യൂറോ നമ്മളത്ര എന്താ പറയാ ടോയ്ലറ്റ് ഷീറ്റ് വെച്ചിട്ടൊന്നും ക്ലീൻ ചെയ്യുന്ന അവസ്ഥയൊന്നും അല്ല, നമുക്കെല്ലാം വാട്ടർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പം നമ്മൾ വാഷ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ തടയും, തടയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ഒരു വൈറ്റ് ഫ്ലൂയിഡ് നമ്മുടെ കയ്യിലുണ്ടാവും, പക്ഷെ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ വജൈനൽ ഏരിയയിൽ എന്തോ സംതിങ് ഉണ്ട്. നമ്മൾ ഈ കഫൊക്കെ ഇല്ലേ, കഫം പോലെ ഇല്ലേ, ആ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക, ആ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ അത് തടയും, അപ്പം നിങ്ങൾക്ക് അങ്ങനെ ലീക്ക് ആവുന്ന സമയത്ത്, ഇനി അതല്ല അങ്ങനെ ഇല്ല, നിങ്ങളുടെ അണ്ടർവെയർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അണ്ടർവെയറിൽ ഉണ്ടാവും, ഒന്നെങ്കിൽ നന്നായി വെറ്റായിട്ടിരിക്കും, അതുമല്ല എന്നുണ്ടെങ്കിൽ അവിടെ സമയത്ത് വയറ്റിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കും നിങ്ങൾക്ക് കാണാം. അപ്പം ഇത് നമ്മുടെ ഓവുലേഷൻ ഡേയുടെ നോർമലി ഉള്ള വൈറ്റ് ഡിസ്ചാർജ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങളുടെ ഇനി നിങ്ങൾക്ക് ഒരു ഓവുലേഷൻ ഡേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നടക്കുന്ന ഒരാളാണ് നിങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ, ഒന്ന് ശ്രദ്ധിച്ചോ, ഇത് ഈ പറയുന്ന കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ, ശരിക്കും അവിടെ തന്നെ അത് നടക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്താ പറയാ, കയ്യിലോട്ട് നിങ്ങളുടെ കയ്യിലൊന്ന് തടയുമ്പം ഒന്ന് മനസ്സിലാക്കാം നിങ്ങൾ ഇന്ന ദിവസം വരെ നമ്മുടെ ഓവുലേഷൻ തുടങ്ങി. ഓക്കെ, അടുത്ത ദിവസങ്ങൾ ഇങ്ങനെ ദിവസം ഈ ദിവസങ്ങൾ എൻ്റെ ഓവുലേഷൻ ആണ്. അടുത്ത ഇപ്പം പറഞ്ഞ പാൻറ്റീസ് നോക്കിയാലും മനസ്സിലാവും. ഇനി ഈ ഓവുലേഷൻ്റെ
നമുക്ക് ദിവസത്തിലെ ഏറ്റവും, അതായത് എല്ലാ ദിവസവും ചിലപ്പോൾ നമ്മൾ ഇന്റർകോഴ്സ് ചെയ്ത്, നമ്മളൊരു ഗർഭധാരണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എല്ലാ ദിവസവും ഇന്റർകോഴ്സ് ചെയ്യുമ്പം നമുക്ക് ചിലപ്പോൾ അത് ഗർഭധാരണം സാധ്യമാവണമെന്നില്ല. അപ്പൊ ഈ പ്രഗ്നൻസിയുടെ ഏറ്റവും ആപ്റ്റ്, ഇപ്പൊ ഒരു പ്രഗ്നൻസിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഡേ, നമ്മുടെ ഈ നമുക്ക് ലീക്ക് ആവുന്ന നമ്മുടെ ബോഡിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന ഈ ഒരു ഫ്ലൂയിഡ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ടെസ്റ്റിംഗ് ആണ് അത്. എങ്ങനെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് ലീക്ക് ആവുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇത് വാഷ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൈ തട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് മനസ്സിലാവും അത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഒരു ദിവസം നമ്മൾ നമ്മുടെ എന്ത് തടയുന്നു അന്ന് തൊട്ടൊരു അഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 ദിവസത്തേക്ക് അങ്ങനെ തന്നെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിൽ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളുടെ ദേഹത്ത് നിന്ന് ഇങ്ങനെ ഡിസ്ചാർജിങ് നടക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾ ആദ്യത്തെ ദിവസം ഈ ഒരു ഫ്ലൂയിഡ് നിങ്ങളുടെ ഒരു ഫിംഗറിൽ എടുക്കുക. ഓക്കെ, ഫിംഗറിൽ എടുക്കുക. നിങ്ങൾ ഇതിനകത്ത് മടിയൊന്നും വിചാരിക്കേണ്ട കേട്ടോ, നമുക്ക് ഈ ഓവേഷൻ കിറ്റ് ഒന്നും ഇല്ലാണ്ട് തന്നെ, കാരണം കിറ്റ് ഉണ്ടെങ്കിൽ തന്നെ കാര്യമില്ല, ചില സമയങ്ങളിൽ അതൊന്നും നടക്കത്തു പോലുമില്ല. എന്താ പറയാ, എല്ലാവരുടെയും പല സമയത്തായിരിക്കും, പ്രത്യേകിച്ച് ഡെലിവറി ഒക്കെ കഴിഞ്ഞ ഒരു വ്യക്തിനെ സംബന്ധിച്ച് അവിടെ ഓവുലേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല, കാരണം നമുക്ക് ആ സമയത്ത് പീരീഡ്സ് ഒന്നും, ചിലക്ക് 8 മാസം 9 മാസം കൂടുമ്പോഴത്തേക്ക് പീരീഡ്സ് ഒക്കെ ആവുന്നത്. അപ്പൊ ഈ സമയം അതിനിടയ്ക്ക് തന്നെ ഓവുലേഷൻ ഒക്കെ നടന്നു പോകുന്നവരും ഉണ്ട്. അപ്പൊ എല്ലാം ഇറഗുലർ ആയിരിക്കും, ഒന്നും കറക്റ്റ് പറയാനൊന്നും ആവില്ല. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫിംഗറിൽ നിങ്ങൾ ആ ഒരു ഫ്ലൂയിഡ് ഒരു സ്വല്പം ഒരു തുള്ളി കയ്യിൽ നിങ്ങൾ ആ എടുത്ത് നിങ്ങളുടെ കൈ കിട്ടുന്നതെന്ന് ജസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ വജയനിലെ ഏരിയ നിങ്ങൾക്ക് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഫ്ലൂയിഡ് കിട്ടും. അതെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഈ ഫിംഗർ ഇങ്ങനെ പ്രസ് ചെയ്യുക, ആ ഒരു ഫ്ലൂയിഡ് വെച്ചിട്ട് ഈ രണ്ട് ഫിംഗർ ഇങ്ങനെ ഈ ഒരു ഫിംഗറിൽ നിങ്ങളുടെ ഫ്ലൂയിഡ് ഉണ്ട്, അപ്പൊ നിങ്ങൾ ഇതൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് വലിക്കുമ്പോഴത്തേക്കും എന്താ അവസ്ഥ, ഫസ്റ്റ് ഡേ ആണെങ്കിൽ ആ ഫ്ലൂയിഡ് എക്സ്പാൻഡ് ചെയ്യില്ല, മീൻസ് വലിയില്ല, അതവിടെ ബ്രേക്ക് ആയി പോകും, പൊട്ടി പൊട്ടി പോകും. ഓക്കെ, സെക്കൻഡ് ഡേ, അടുത്ത സെക്കൻഡ് ഡേ നിങ്ങൾ, ആ ഫസ്റ്റ് ഡേ എല്ലാം അങ്ങനെ തന്നെയായിരിക്കും, അടുത്ത സെക്കൻഡ് ഡേ ആവാം. സെക്കൻഡ് ഡേ എടുക്കുമ്പോൾ ഒരു നിങ്ങളുടെ വജനിലെ ഏരിയ ജസ്റ്റ് ഒന്ന് എടുക്കുക. ഞാൻ പുറത്തുള്ള കാര്യമായിട്ട് പറയാം, നിങ്ങൾ വജൈനൽ ഏരിയന്റെ ഉള്ളിലോട്ടൊന്നും ഫിംഗറൊന്നും നിങ്ങൾ കയറ്റരുത്, അങ്ങനെയൊന്നും ചെയ്തേക്കരുത്. നമ്മുടെ ബോഡിയിൽ നിന്ന് ലീക്ക് ആവും, ഫ്ലൂയിഡ് ലീക്ക് ആവും, അതെടുക്കാനാട്ടോ പറയുന്നത്. അപ്പം സെക്കൻഡ് ഡേ നിങ്ങളുടെ കയ്യിൽ ഫിംഗറിൽ എടുക്കുക, ഈ പറയുന്ന സെയിം പ്രൊസീജിയർ ചെയ്യുക. ഇതിങ്ങനെ പ്രസ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു റബ്ബറൊക്കെ എലാസ്റ്റിക്കും അതിങ്ങനെ വലിയൂലേ എന്ന് പറയുന്ന പോലെയാട്ടോ. അപ്പൊ ഇത് ഒരു പശയൊക്കെ ഗമ്മൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പിടിച്ച് വലിക്കുമ്പോൾ ഇങ്ങനെ വലിയൂലേ, അത് ആ ടെസ്റ്റിംഗ് ആണ് ഞാൻ പറയുന്നത്. അപ്പം ഈ ഒരു ഫ്ലൂയിഡ് രണ്ടാമത്തെ ദിവസം കയ്യിൽ വെക്കുക, രണ്ടാമത്തെ ദിവസത്തെ ആ ഫ്ലൂയിഡിന്റെ അവസ്ഥ നിങ്ങൾ വലിക്കുമ്പം കുറച്ചും കൂടെ വലിയും, പക്ഷേ അത് പൊട്ടിപ്പോവും. ഓക്കെ, ഇനി മൂന്നാമത്തെ ദിവസം എടുക്കുക, മൂന്നാമത്തെ ദിവസം എടുത്ത് ഇതിങ്ങനെ പ്രസ് ചെയ്യുക, പ്രസ് ചെയ്ത് വലിക്കുമ്പം എന്താവും, കുറച്ചും കൂടെ വലിയും, പക്ഷേ എഗെയിൻ പൊട്ടിപ്പോകും. നാലാമത്തെ ദിവസം ഇതിൽ ഏത് ദിവസം നിങ്ങൾ ഇങ്ങനെ ഒരു 5 ദിവസം ട്രൈ ചെയ്യുമല്ലോ, ഈ ഫ്ലൂയിഡ് ഇങ്ങനെ വരുന്ന ദിവസങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പം ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഡേ എന്ന് പറയുന്നത് ഈ ഫ്ലൂയിഡ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കൈ വലിക്കുമ്പം നമുക്ക് ഇങ്ങനെ അങ്ങ് വലിഞ്ഞു കിട്ടും. ഓക്കെ, അതായത് അത് പൊട്ടാതെ ഇങ്ങനെ അങ്ങ് വലിഞ്ഞ് ഏറ്റവും മാക്സിമം അതുപോലെ തന്നെ വലിഞ്ഞു കിട്ടുന്ന ആ ഒരു ദിവസമാണ് നമ്മുടെ പ്രഗ്നൻസിക്ക് ഏറ്റവും സാധ്യതയുള്ള, അതായത് 99% സാധ്യതയുള്ള ദിവസം എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു, കാരണം ഞാൻ പറഞ്ഞ പറഞ്ഞല്ലോ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു, നമ്മളിങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാം, ഇങ്ങനെ ഫ്ലൂയിഡ് കയ്യിലെടുക്കുക, പ്രസ് ചെയ്യുക. അപ്പൊ ഇതിങ്ങനെ ബ്രേക്ക് ആവാതെ കറക്റ്റായിട്ട് ഇങ്ങനെ വലിയുന്ന ആ ഒരു ദിവസം അതാണ് നമ്മുടെ ഏറ്റവും ഓവുലേഷന്റെ പ്രഗ്നൻസിക്ക് സാധ്യതയുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ദിവസം. അന്ന് നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറെടുക്കുകയും നിങ്ങൾ ഇന്റർകോഴ്സ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ 99% നിങ്ങൾക്ക് അവിടെ ഗർഭധാരണം നടക്കും. പക്ഷെ ഇത് മാത്രം ചെയ്താൽ പോരാ, നമുക്ക് പ്രഗ്നൻസിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ, വേറെ കുറച്ച് ടിപ്സും കൂടിയുണ്ട്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ പറഞ്ഞ ഇന്റർകോഴ്സിന്റെ കാര്യങ്ങളുടെ സമയത്തൊക്കെ ആണെങ്കിൽ തന്നെ കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. അത് ഞാൻ വേറൊരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഗർഭധാരണം എളുപ്പമാകാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പൊ ഈ ഞാൻ ഈ പറഞ്ഞ ടെസ്റ്റിംഗ് ഒന്നും ഞാൻ കണ്ടുപിടിച്ചല്ല കേട്ടോ, ഞാൻ നമ്മൾ പറഞ്ഞു, നമ്മൾ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് ഉണ്ട്. ആ കോഴ്സിന്റെ സമയത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണിത്. അപ്പൊ ക്രിസ്ത്യൻസിനൊക്കെ ഏകദേശം ഇത് അറിയാമായിരിക്കും, പിന്നെ എല്ലാ സെന്ററിലും ഒരുപോലെയാണ് ക്ലാസ് എന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഇത് അപ്പൊ അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നാണ്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ഈ ഓവുലേഷൻ ഡേ ഞാൻ ഈ പറഞ്ഞ സർക്കിൾ സൈക്കിൾ അനുസരിച്ച് ഓക്കെ, ഇത്ര ദിവസം കൂടെ പീരീഡ്സ് ആവുന്ന കറക്റ്റ് ആയിട്ട് നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇന്ന ദിവസം ഇന്ന ഇത്ര ദിവസം കൂടുമ്പോൾ നിങ്ങൾ ഓവുലേഷൻ നിങ്ങൾക്ക് നടക്കും. ഇനി അങ്ങനെ അത് തെറ്റുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഇതാണ് നമ്മുടെ ഓവുലേഷൻ ഡേ എന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. എന്റെ കാര്യത്തിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാറുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ കറക്റ്റ് ദിവസമൊന്നും എന്റെ സർക്കിൾ അനുസരിച്ച് സൈക്കിൾ അനുസരിച്ച് ഒന്നും കറക്റ്റ് ആയിട്ട് ദിവസങ്ങളൊന്നും അല്ല, എന്നാലും അടുത്തടുത്ത ദിവസങ്ങളാണ്. പക്ഷെ നമുക്ക് എനിക്ക് എന്റെ ബോഡിയിൽ നിന്ന് തന്നെ അത് മനസ്സിലാവും, എന്റെ ഓവുലേഷൻ ഡേ സ്റ്റാർട്ട് ആയി എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. സിംറ്റംസ് ഞാൻ ഒന്നും കൂടെ പറയുന്നു. ഒന്ന്, നമ്മുടെ വജയിലെ ഏരിയ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ. ഇപ്പൊ നമ്മൾ എന്തായാലും ടച്ച് ചെയ്യുമല്ലോ, യൂറിൻ പാസ് ചെയ്യുമ്പോൾ വാഷ് ഓഫ് ചെയ്യണമല്ലോ.
അപ്പോൾ നമുക്ക് തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഒന്ന്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യും നമ്മുടെ ബോഡിയിൽ നിന്ന് എന്തോ ഡിസ്ചാർജിങ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ നമുക്ക് ഉണ്ടാവും. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ വാഷ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഈ ഫ്ലൂയിഡ് തട്ടും, ഒരു ഈ കഫം പോലെയുള്ളൊരു സംഭവം നമ്മുടെ കയ്യിൽ തട്ടും. അടുത്തത് മെയിൻ ആയിട്ടുള്ള കാര്യം, ഇത്രയാണ് സിംറ്റംസ് എന്ന് പറയുന്നത്. അടുത്ത കാര്യം ഞാൻ പറഞ്ഞു ടെസ്റ്റിംഗ്. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൂയിഡ് കയ്യിലെടുത്ത് പ്രസ് ചെയ്ത് എക്സ്പാൻഡ്, മാക്സിമം എക്സ്പാൻഡ് ആവുന്ന ആ ഒരു ദിവസമാണ് പ്രഗ്നൻസിയുടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഡേ. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരമാവട്ടെ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ചാച്ചാ, ബൈ ബൈ.